ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരനാഥ ഗ്രൂപ്പിലെ എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളെയും ഡിസംബർ 2ാം തീയതിയായ ഈ ദിനത്തിലെ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും യേശുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ആഗമനകാലത്തിലെ ഈ നോൻപുകാലം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ ഈ ഒരു കൂട്ടായ്മ നമ്മളെ സഹായിക്കട്ടെ. നമുക്കിന്ന് യേശയപ്രവാചകന്റെ പുസ്തകം 41ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ ശ്രവിക്കാം. കൈവശം ബൈബിൾ ഉള്ളവര് ഈ ബൈബിൾ ഭാഗം എടുത്തുപിടിക്കുക. യേശയപ്രവാചകന്റെ പുസ്തകം 41ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം വായിച്ചു കേട്ട ഈ വചനഭാഗം നമ്മളെ നയിക്കുന്നത് കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ്. ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നുണ്ട്. ആ ദൈവത്തോട് നന്ദി പറയാം. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് ചിന്തിക്കുന്നത് ഉണ്ണിയേശുവിന് വേണ്ടി ഒരു തലയണ സമർപ്പിക്കുക എന്നതാണ്. തലയണ മാതാപിതാക്കളുമായിട്ട് ചേർത്ത് വെച്ച് ധ്യാനിക്കുക. മക്കള് മാതാപിതാക്കൾക്ക് നല്ലൊരു തലയണ ആയിരിക്കട്ടെ. തലയണ നമ്മൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, നല്ലൊരു ഉറക്കം തരുന്നുണ്ട്, നമുക്ക് നല്ല സംരക്ഷണം തരും. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സന്തോഷത്തിന്റെ രഹസ്യങ്ങളാണ്. ഓരോ രഹസ്യവും നമുക്ക് അല്പനേരം ഒന്ന് ഇരുത്തി ചിന്തിക്കാം. 1ാമത്തെ ദിവ്യരഹസ്യം മംഗളവാർത്തയാണ്. ഗബ്രിയമാലാക പരിശുദ്ധ മറിയത്തിന്റെ അടുക്കൽ വന്ന് സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുന്നു. സന്തോഷ നിറവിൽ നിന്നുകൊണ്ട് 2ാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഏലീശ പുണ്യവതിയെ സന്ദർശിക്കുകയാണ്. ഉദരത്തിലായിരുന്ന ശിശു പോലും കുതിച്ചു ചാടുന്നു. 3ാമത്തെ ദിവ്യരഹസ്യം മറിയം യേശുവിന് ജന്മം നൽകുന്നതാണ്. യോസേ പിതാവും പരിശുദ്ധ മാതാവ് ഒത്തിരി സന്തോഷിക്കുന്നു. ആ പുൽക്കൂട് ഒരു സ്വർഗമായിട്ട് മാറുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിട്ട് ഇടമാണല്ലോ യേശുനാഥൻ പിറന്നു വീണ പുൽക്കൂട്. പിന്നെ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ്. 5ാം നമ്മൾ കാണുന്നത് വലിയൊരു ഉത്കണ്ഠ നിറഞ്ഞ ഒരു ചിത്രമാണ്. യേശുവിനെ കാണുന്നില്ല, അവർ തിരികെ നടക്കുകയാണ്. 3ാം ദിവസം യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഈ സന്തോഷ രഹസ്യങ്ങള് നമുക്ക് പങ്കുവെച്ച് തരുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. എങ്ങനെയുള്ള സന്തോഷം? ദൈവമായിട്ട് ചേർന്നുള്ള സന്തോഷമാണ്. പരിശുദ്ധ മറിയത്തിന്റെയും യോസേ പിതാവിന്റെയും സന്തോഷം എങ്ങനെ വർണ്ണിക്കുവാൻ സാധിക്കും? യേശുനാഥനടുത്തുള്ള അവരുടെ നിമിഷങ്ങളായിരുന്നു അവരുടെ സന്തോഷം. യേശുവിനെ ഒന്ന് കാണാതിരുന്നപ്പോൾ അവരെന്തുമാത്രം ഉത്കണ്ഠപ്പെട്ടു, ടെൻഷൻ അടിച്ചു. 3ാം ദിവസം ദേവാലയത്തിൽ കണ്ടുമുട്ടി അവരോടൊപ്പം യേശുനാഥൻ പോവുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് സ്വയം ഒന്ന് ഇരുത്തി ചിന്തിക്കുക. നല്ല സുന്ദരമായ ഭവനം, എല്ലാ സുഖ സൗകര്യങ്ങളും, നല്ല ശമ്പളം, നല്ല യാത്രകള്, നല്ല കാഴ്ചകള്, അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ നമ്മളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സന്തോഷം ഈ ദൈവത്തെ കൂട്ടുപിടിക്കുന്നതല്ലേ? ദൈവത്തെ കാണുക, ദൈവത്തെ കേൾക്കുക, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക, ദൈവത്തെ അനുഭവിച്ചറിയുക. ഇതിനേക്കാളേറെ സന്തോഷം വേറെ നമുക്ക് എവിടെ ലഭിക്കുവാനാണ്?
അപ്പൊ ഈ ആഗമന കാലത്തില് നമ്മുടെ രക്ഷകന്റെ വരവിന് വേണ്ടി നോൻപെടുത്ത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, നമ്മുടെയൊക്കെ സന്തോഷം നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോഴാണ്, നമ്മുടെ മക്കൾക്ക് കൊടുക്കുക ദൈവത്തെ. വീട്ടിലെപ്പോഴും ദൈവികമായ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ, സാധിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെ ഭവനം നല്ല സന്തോഷം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവ് നല്ലൊരു പരിഹാരം കാണിച്ചു തരട്ടെ. നമ്മുടെയൊക്കെ മനസ്സ് സൂക്ഷിക്കുന്ന ആരുമറിയാതെ നമ്മുടെ വ്യക്തിപരമായ ദുഃഖങ്ങളിലൊക്കെ വലിയ ആശ്വാസം കർത്താവ് നമുക്ക് നൽകട്ടെ. വലിയൊരു സന്തോഷം നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.